ശാസ്ത്രലോകത്തിന് ഇതുവരെ പിടികൊടുക്കാത്ത യുഎഫ്ഒകളെ പറ്റി ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ച അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ തിങ്കളാഴ്ച മുതലാണ് 16 നാസ ടീം പഠനം ആരംഭിച്ചത്. 9 മാസം നീളുന്ന ഗവേഷണത്തിനൊടുവിൽ 2023 പകുതിയോടെ അന്വേഷണ റിപ്പോർട്ട് നാസ പുറത്തുവിടും. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയായ സ്കോട്ട് കെല്ലി, സയൻസ് ജേർണലിസ്റ്റായ നാദിയ ഡ്രേക്ക് എന്നിവരും ആസ്ട്രോബയോളജി, ഓഷ്യാനോഗ്രാഫി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, തമോഗർത്തങ്ങൾ തുടങ്ങി വിവിധ പഠന മേഖലകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും പഠന ടീമിൽ ഉൾപ്പെടുന്നുണ്ട്. റഡാർ സംവിധാനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള അജ്ഞാത ആകാശ വസ്തുക്കളായ യുഎഫ്ഒകൾ വിമാനങ്ങൾക്ക് ഭീഷണിയായേക്കുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണം തുടങ്ങുന്നത്. ആകാശത്ത് അജ്ഞാത വസ്തുക്കളെ കണ്ടത് സംബന്ധിച്ച് നിലവിലുള്ള സർക്കാർ, സിവിലിയൻ, വാണിജ്യ ഡേറ്റകൾ നാസ ടീം ശേഖരിക്കും. ജൂണിലാണ് നാസ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. യുഎഫ്ഒകൾക്ക് ശാസ്ത്രീയമായ ഒരു നിർവചനമാണ് നാസ തേടുന്നത്. ഏകദേശം 1,00,000 ഡോളറിനടുത്താണ് പദ്ധതിയുടെ ആകെ ചെലവ്. 2021 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 144 യുഎഫ്ഒ കേസുകൾ US ഭരണകൂടം രേഖപ്പെടുത്തിയിരുന്നു. വിമാനങ്ങൾക്ക് ഭീഷണിയാവുന്നത് എങ്ങനെയാണ്? തിരിച്ചറിയാൻ കഴിയാത്ത അജ്ഞാത ആകാശ വസ്തുക്കളാണ് യുഎഫ്ഒകൾ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആകാശ പ്രതിഭാസങ്ങൾ എന്നറിയപ്പെടുന്നത്. പറക്കും തളികകൾ എന്നും നാം ഇവയെ വിളിക്കാറുണ്ട്. യുഎഫ്ഒകളെ ആകാശത്ത് കണ്ടത് സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾ US പ്രതിരോധ വിഭാഗമായ പെന്റഗൺ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഈ അജ്ഞാത വസ്തുക്കൾ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇവ അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങളാണ് എന്ന തരത്തിൽ കഥകൾ പ്രചാരണത്തിലുണ്ടെങ്കിലും ഇത് ശാസ്ത്രലോകം പാടെ തള്ളിക്കളയുന്നു. യുഎഫ്ഒകൾ മനുഷ്യനിർമ്മിതമായ അജ്ഞാത ഡ്രോണുകളോ മറ്റോ ആകാമെന്നും പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള രഹസ്യ സ്വഭാവമുള്ളവയുടെ നിരീക്ഷണത്തിനായി ആകാശത്ത് വിന്യസിക്കപ്പെട്ടവയാകാമെന്നും US കരുതുന്നു. ചൈന, റഷ്യ രാജ്യങ്ങൾക്ക് ഇത്തരം യുഎഫ്ഒകളുമായി ബന്ധമുണ്ടെന്നും പ്രചാരണങ്ങളുണ്ട്. യുഎഫ്ഒകൾ മരീചിക പോലുള്ള പ്രതിഭാസമോ പക്ഷികളോ ആകാമെന്നും വാദമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.